അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനെ ആരണ്ണൻ അണ്ണാ കിട്ടിയ കൂത്ത്. സ്വാതന്ത്ര്യം വാങ്ങിയെടുത്തതിന്റെ ഒരു വർഷത്തിന് ശേഷമാണ് പലസ്തീനിൽ നമ്മുടെയൊക്കെ കൺമുന്നിൽ, ഈ സ്വാതന്ത്ര്യ ബോധമുള്ള നമ്മുടെയൊക്കെ കൺമുന്നിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. അല്ലേ, നമ്മൾ ദേശീയതാ ബോധമുള്ള ഒരു രാജ്യം. ഇങ്ങനെയാണ് ഏതു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പലസ്തീൻ അവരുടെ കൺമുന്നിൽ, ഈ തലമുറയുടെ കൺമുന്നിൽ സംഭവിച്ച അധിനിവേശത്തിന് വഴങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? അങ്ങനെ 18-19 നൂറ്റാണ്ട് മുതൽ അവർ നടത്തി വന്ന നിരന്തരമായ സ്ട്രഗിളിന്റെ അവസാനമാണ് 1948 അവർക്ക് ഈ ഭൂമി അവർക്ക് ആ ഭൂമി അനുവദിച്ചു കിട്ടുന്നത്. എങ്ങനെ ചോദിക്കേ? അന്ന് ആ ഭൂമി എങ്ങനെ ആരനുവദിച്ചു കൊടുക്കുന്നത്? ആരനുവദിച്ചു കൊടുക്കുന്നത്? യുഎൻ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? യുഎൻ. അതു മാധു ചരിത്രബോധമില്ലാതെ സംസാരിക്കരുത്. ഇങ്ങനെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങനെ മുത്തിയും മുക്കിലിരിക്കണ കാണണോന്ന് പറഞ്ഞ വലിയ പാടാണ്. ലോകത്തിന്ന് ഇവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവില ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്, കൂടെ നിന്നോണം. ഓട്ടോമൻ തുർക്കിയുടെ അല്ലാതെ അവിടെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അറബി അങ്ങനെ ഒരു നാടുണ്ടായിരുന്നില്ല. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും അല്ലാതെ അവിടെ സ്വതന്ത്രമായി നിന്ന പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യത്തിലേക്ക് ഇവർ കടന്നു കയറി ചെന്നതല്ല. അവിടെ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവർ നടത്തിയത്. 1967 എന്താണ് അത് സംഭവിച്ചത്? ആ സിക്സ് ഡേയ്സ് വാർ വിഖ്യാതമാണത്. എല്ലാ അറബി രാജ്യങ്ങളും, ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലെബനൻ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ചേർന്നാണ് ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തത്. ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. അറബ് ജൂതരാഷ്ട്രത്തിനെ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കും എന്ന പ്രതിജ്ഞയോടുകൂടി എന്താണ് സംഭവിച്ചത്? ഒടുവിൽ ഈ രാജ്യങ്ങളെല്ലാം തകർന്നുപോയി. ഔചിത്യം, ഔചിത്യം, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ പെട്ടെന്ന് ജനിച്ചുണ്ടായ ഒരു രാജ്യത്തിന് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന രാജ്യങ്ങളോടൊക്കെ എതിരിട്ട് ജയിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല.